ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ഒരു ബ്രെഡ് പൊരിച്ചതാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ നമുക്ക് ബ്രെഡ് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം ഞാനിവിടെ ഒരു 6 ബ്രെഡോളം എടുത്തിട്ടുണ്ട് അത് ഞാനിതുകൊണ്ട് ചെറിയ സ്ക്വയർ പീസസ്സാക്കി ആണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ സെയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണ്ട നമ്മളിതിപ്പോൾ വീട്ടിലാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് എണ്ണയൊക്കെ കുറവ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എടുത്തിരിക്കുന്നത് കേട്ടോ ഓക്കെ ഇനി നമുക്ക് മാവ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി പാകത്തിന് പഞ്ചസാര ഇപ്പോൾ സ്വീറ്റ് ബ്രെഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ മാവിനേക്കുള്ള പഞ്ചസാര അത് ഞാൻ അളവ് പറയാത്തതിന് ചിലർക്ക് 1 ടേബിൾ സ്പൂൺ അധികം മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതിയാവും ഇല്ല 2 ടേബിൾ സ്പൂൺ ഇടാം അപ്പോൾ അത് നിങ്ങൾ മാവ് ഒന്ന് തൊട്ട് നോക്കിയിട്ട് മധുരം അനുസരിച്ചിട്ട് ഇടാം ഒരു പിഞ്ച് ഉപ്പ് കുറച്ച് ഏലക്ക പൊടിച്ചത് അതുപോലെ തന്നെ കുറച്ച് കറുത്ത എള്ള് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് ഇത് നമുക്ക് പാകത്തിന് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം വെള്ളം കുറേശ്ശെ ചേർത്ത് ചേർത്ത് വേണം നിങ്ങൾ ഒറ്റയടിക്ക് നമ്മൾ ഒഴിക്കരുത് നമ്മളിത് നോക്കി ആ മാവ് അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആവണോ വരെ കുറേശ്ശെ ചേർത്ത് ചേർത്ത് കുഴച്ചെടുത്താൽ മതി കേട്ടോ ഇത്തിരി എങ്ങാനും നമ്മൾ കൂടിപ്പോയി കഴിഞ്ഞാൽ നന്നായിട്ട് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അധികം ഇതായി ഭയങ്കര തിക്കിലെടുത്തു കഴിഞ്ഞാലും ടേസ്റ്റ് അല്ല നോക്കി കണ്ട ഇതുപോലെ വിസ്ക് വെച്ചിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അധികം കട്ട കെട്ടാണ്ട് നമുക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റും കണ്ട ഞാൻ വളരെ കുറച്ച് വെള്ളമൊഴിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ഭയങ്കര ലൂസും ആവാൻ പാടില്ല കട്ടിയുമാവാ എന്നാൽ ഭയങ്കര കട്ടിയിലും അല്ലാണ്ട് കേട്ടോ നമ്മൾ പഴംപൊരിക്കൊക്കെ എടുക്കണ പോലെ ഇതാ നോക്കി കൺസിസ്റ്റൻസി കണ്ട ഒരു പൊടിക്കൂടെ വെള്ളം ഞാൻ ചേർക്കുകയാണ് കേട്ടോ നമ്മൾ ഈ അരിപ്പൊടിയൊക്കെ ചേർക്കണതേ നമുക്കൊരു ഇത് കഴിക്കുമ്പോൾ ഒരു ക്രിസ്പിനെസ്സൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾക്കൊക്കെ ഇപ്പോഴും അങ്ങനെ ടേസ്റ്റ് ഇഷ്ടമാവാ നോക്കിയപ്പോൾ ഇത് കറക്റ്റ് പാകമാണ് ഞാൻ ഇത്തിരി യെല്ലോ കളർ ആഡ് ചെയ്തായിരുന്നു കേട്ടോ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം ഞാനിവിടെ അപ്പോൾ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് തന്നെ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചു ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് നമ്മൾ സ്നാക്സൊക്കെ എപ്പോഴും ചെയ്യുമ്പോൾ സൺഫ്ലവർ വെളിച്ചെണ്ണയെക്കാളും വെളിച്ചെണ്ണ നമുക്ക് അധികം കഴിക്കാൻ പറ്റില്ല ഒരു മട്ടിപ്പ് ഫീൽ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം റൈസ് ബ്രാൻ ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ എൻ്റെ കയ്യിൽ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിപ്പോൾ ലേശം ചൂട് കൂടുതലായിപ്പോയി സൺഫ്ലവർ ഓയിലൊക്കെ നമ്മൾ ചെയ്യുമ്പോഴേ ലേശം ചൂട് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇടണം ഇത് പെട്ടെന്ന് അങ്ങ് മൊരിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പം ശ്രദ്ധിക്കാം ബ്രെഡ് അങ്ങനെ തന്നെ വേണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം ഞാൻ പക്ഷേ ഇവിടെ ഇതുണ്ടോ ഇതുപോലെ ചെറിയ പീസസ്സാക്കിയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ മാവിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മളിതില്ല അപ്പോൾ ഞാൻ ആദ്യം ഒരു പീസൊന്ന് ഒരെണ്ണ ഇട്ട് നമുക്ക് വറുത്ത് നോക്കാം മീൻസ് ഇത് എണ്ണ ചൂട് കൂടിയിട്ടുണ്ടാന്ന് അറിയാം അപ്പോൾ അപ്പോൾ ആ ഒരെണ്ണ അല്ലേ ഇതാവുള്ളൂ പെട്ടെന്നൊരു സൈഡ് ഇതാവും ആ കുഴപ്പമുണ്ടായില്ല കണ്ടോ തീ കുറച്ച് പിന്നെ എപ്പോഴും സ്നാക്സ് പോലുള്ള ഐറ്റം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് മറിച്ചിടാം കണ്ടോ അത് പെട്ടെന്ന് ആയി അങ്ങ് ചൂട് കൂടിയതുകൊണ്ടാണ് അപ്പം ഞാൻ വേഗം എടുക്കുകയാണ് കേട്ടോ നോക്കി അപ്പം ഇതിന് ചൂടുണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ട് നമ്മൾ മാവിൽ മുക്കി ഡിപ്പ് ചെയ്തു ഈ ഓയില് നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മൾ ഈ ഒരിക്കൽ പൊരിച്ച ഓയില് വീണ്ടും ഉപയോഗിക്കുന്നത് ഹെൽത്ത് വൈസ് അത്ര നല്ലതല്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ബ്രെഡ് ഇങ്ങനെ ചെറിയ പീസസ് ആക്കിയത് കേട്ടോ
oiling in the calling in a chamber chatty lot of pretty kinam the tirichidumba. Kanda. Samla weed gala kachimbo, it boil a slice of sakite, chain alana leather padigum, oiler, edkilla. Nana chupinni the namuka cookie and other health ways at Ranala. Adunda and Tanamlang and a parana. Ningle cookie of the cellar for Bradang and a negarikan and kimishtam. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക പക്ഷേ ആ ഓയിൽ ഒന്നില്ലെങ്കിൽ ആ അപ്പം നെക്സ്റ്റ് ഒരു ഇതിനും കൂടെ നമുക്ക് എടുക്കാം അല്ലാണ്ട് വീണ്ടും വീണ്ടും ചൂടാക്കി നമ്മൾ ഉപയോഗിക്കരുത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് എന്നെ വിചാരിക്കണം ഇനി ആർക്കെങ്കിലും അറിഞ്ഞുകൂടാങ്കിലെന്ന് വെച്ചിട്ടാണ് പറയുന്നത് ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ ഇങ്ങനെ കുറഞ്ഞ അളവിലേ ചെയ്യുള്ളൂ അപ്പോൾ നമുക്ക് ആ ഇതങ്ങ് അത്രയും കുറച്ച് കളഞ്ഞാൽ മതിയല്ലോ ഇന്ന് വൈകിട്ട് ഇതിപ്പോൾ ഞാൻ വൈകിട്ട് മോർണിംഗ് സ്നാക്സിന് വേണ്ടിയിട്ടാണ് റെഡി ആക്കുന്നത് അപ്പോൾ വൈകിട്ട് നമുക്ക് ഉപ്പേരിക്കൊക്കെ ഇത് ഞാൻ എടുക്കും മനസ്സിലായോ മനസ്സ് ഞാനിങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും ഉപ്പേരിക്കുള്ളതെല്ലാം റെഡിയാക്കി വെക്കും അപ്പോൾ അതേ ഈ ചൂടിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ഇതിൽ ആ ഉപ്പേരിയും വെച്ച് ക്ലോസ് ചെയ്യും അതെല്ലാം നമുക്ക് ഇന്നൊന്നും ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ ഇതങ്ങ് കളയുകയാണ് ചെയ്യണത് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ബാക്കിയും കൂടെ പൊരിച്ചെടുത്തിട്ട് കാണിച്ചു തരാം നോക്കി അപ്പോൾ ഞാനെല്ലാ ബ്രെഡും ദാ പൊരിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ അധികം എണ്ണയും ആയില്ല നമ്മൾ നേരത്തെ ഒഴിച്ച എണ്ണ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അധികം നമുക്ക് എണ്ണ ആയിട്ടില്ല ഇത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം